തൊഴിലിലും കൃഷിയിലും ഊന്നൽ നൽകി കേന്ദ്ര ബജറ്റ്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. പാവപ്പെട്ടവർ, ചെറുപ്പക്കാർ, വനിതകൾ, കർഷകർ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ളതാണ് ബജറ്റ്. അതേസമയം ബജറ്റ് കേരളത്തെ വീണ്ടും നിരാശപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റ് അവതരണമാണിത്. പാവപ്പെട്ടവർ, ചെറുപ്പക്കാർ, വനിതകൾ, കർഷകർ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ളതാണ് ബജറ്റ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന 5 വർഷത്തേക്ക് കൂടെ നീട്ടി. എല്ലാ മേഖലയിലും അധിക തൊഴിൽ നൽകും. സ്ത്രീകൾക്ക് പ്രത്യേക നൈപുണ്യ പദ്ധതി. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേക നടപടി. 20 ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും. വിദ്യാഭ്യാസ ലോണിന് വായ്പയ്ക്ക് യോഗ്യതയില്ലാത്തവർക്കും സഹായം നൽകും. 5 വർഷം കൊണ്ട് 20 ലക്ഷം ചെറുപ്പക്കാർക്ക് നൈപുണ്യ പരിശീലനം നൽകും. ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6% കുറച്ചത്. പ്ലാറ്റിനത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി 6.4% കുറച്ചു. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. കസ്റ്റംസ് തീരുവ കുറച്ചതോടെ മൊബൈൽ ഫോണുകളുടെ വില കുറയും. മൊബൈൽ ഫോൺ അനുബന്ധ സാധനങ്ങളുടെ നികുതിയിൽ 15% കുറവ് വരും. മൊബൈൽ ചാർജറുകൾക്കും ഉൾപ്പെടെ വില കുറയും. മുദ്രാ ലോണുകളുടെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി വർദ്ധിപ്പിക്കും. തരുണ് വിഭാഗത്തിന് കീഴിൽ മുമ്പെടുത്ത വായ്പകൾ വിജയകരമായി തിരിച്ചടച്ചവർക്ക് MSMEകൾക്കുള്ള വായ്പാ പിന്തുണ ലഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എഡ്യൂക്കേഷൻ ലോൺസ് ഫോർ ഹെൽപ്പിംഗ് ആ യൂത്ത് ഹു ഹാവ് നോട്ട് ബീൻ എലിജിബിൾ ഫോർ എനി ബെനിഫിറ്റ് അണ്ടർ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് പോളിസീസ്. ഐ എം ഹാപ്പി ടു അനൗൺസ് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ലോൺസ് അപ് ടു 10 lakh rupees for higher education in domestic institutions. 3 crore additional houses under the PM Awas Yojana in rural and urban areas in the country have been announced, for which the necessary allocations are being made. Women-led development. For promoting women-led development, the budget carries an allocation of more than 3 lakh crore for schemes benefiting women and girls. This signals our government's commitment for enhancing women's role in economic development. പച്ചക്കറി ഉൽപാദനവും വിതരണ ശൃംഖലയും വികസിപ്പിക്കും. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 1 കോടി കർഷകരെ ഉൾപ്പെടുത്തിയുള്ള ജൈവകൃഷിക്ക് തുടക്കമിടും. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നൈപുണ്യത്തിനുമായി 1.48 ലക്ഷം കോടി പ്രഖ്യാപിച്ചു. അതേസമയം കേന്ദ്ര ബജറ്റ് കേരളത്തെ വീണ്ടും നിരാശപ്പെടുത്തി. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. കേരളത്തിനായി പ്രത്യേക പദ്ധതികളൊന്നും തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രളയ ദുരിതം നേരിടാനുള്ള സഹായ പ്രഖ്യാപനങ്ങളിലും കേരളത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബീഹാർ, അസം, ഹിമാചൽ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചത്. വ്യാവസായിക ഇടനാഴികളുടെ പ്രഖ്യാപനത്തിലും സംസ്ഥാനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിക്കും പാക്കേജ് പ്രഖ്യാപിച്ചില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ ഉഷൻ.